നമസ്കാരം, റാഫ്ടോക്ക് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കൊച്ചിയിലെ ഗോൾമഴ നനഞ്ഞതിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് 7-ാം തീയതി വീണ്ടും കളത്തിലേക്ക് ഇറങ്ങുകയാണ്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആണ് എതിരാളികൾ. നോർത്ത് ഈസ്റ്റിൻ്റെ മൈതാനത്താണ് ഈ മത്സരം നടക്കുന്നത്. ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇനി ലീഗിൽ വലിയ പ്രതീക്ഷകളൊന്നുമില്ല. ആകെയുള്ളത് മോശമല്ലാത്ത ഒരു സ്ഥാനത്ത് ഫിനിഷ് ചെയ്യണം, അതിന് ബാക്കിയുള്ള മത്സരങ്ങൾ വിജയിക്കണം. ആ ഒരു ഉദ്ദേശം വെച്ചുകൊണ്ട് മാത്രമായിരിക്കും എൽക്കോ ഷട്ടോരി തൻ്റെ ടീമിനെ കളത്തിലേക്ക് വിടുക. ഏതായാലും നിലവിലെ അവസ്ഥയിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും ബ്ലാസ്റ്റേഴ്സിനേക്കാൾ താഴെയാണ്. 15 മത്സരങ്ങളിൽ നിന്ന് 14 പോയിന്റുമായി കേരള ബ്ലാസ്റ്റേഴ്സ് ലീഗ് ടേബിളിൽ 8-ാം സ്ഥാനത്താണെങ്കിൽ 13 മത്സരങ്ങളിൽ നിന്ന് 11 പോയിന്റുമായി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് 9-ാം സ്ഥാനത്താണ്. പക്ഷേ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ബ്ലാസ്റ്റേഴ്സിനേക്കാൾ 2 മത്സരങ്ങൾ കുറച്ച് മാത്രമാണ് ഇതുവരെ കളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് ബ്ലാസ്റ്റേഴ്സിനേക്കാൾ മുന്നോട്ട് പോകാനുള്ള സാധ്യത ഇപ്പോഴും ബാക്കിയുണ്ട്. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രതീക്ഷ നൽകുന്ന കാര്യം അവരുടെ സൂപ്പർ സ്ട്രൈക്കർ ബാർത്താലമിയോ ഒഗ്ബച്ചയുടെ ഫോം തന്നെയാണ്. അദ്ദേഹം കഴിഞ്ഞ മത്സരത്തിൽ കൊച്ചിയിൽ വെച്ച് ഹാട്രിക് നേടിയിരുന്നു. ടീം 6-3 പരാജയപ്പെട്ടു. പക്ഷേ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി 3 ഗോളുകളും തിരിച്ചടിച്ചത് ബാർത്താലമിയോ ഒഗ്ബച്ച തന്നെയായിരുന്നു. ഈ ലീഗിൽ ഇപ്പോൾ 11 ഗോളുകൾ അദ്ദേഹം നേടിക്കഴിഞ്ഞു. 12 ഗോളുകൾ നേടിയിട്ടുള്ള നെറിജസ് വാൽസ്കിസ് ആണ് ലീഗിലെ ടോപ്പ് സ്കോറർ. അദ്ദേഹത്തെക്കാൾ 1 ഗോൾ മാത്രം പുറകിലാണ് ബാർത്താലമിയോ ഒഗ്ബച്ച എന്നത് എത്രത്തോളം മികച്ച പ്രകടനമാണ് അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ കൃത്യമായ തെളിവ്. അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന് ഇനിയുള്ള മത്സരങ്ങളിൽ മുന്നോട്ട് പോകണമെങ്കിലും ബാർത്താലമിയോ ഒഗ്ബച്ചയുടെ പ്രകടനം തന്നെ വേണം ആശ്രയിക്കാൻ. ഏതായാലും പരിക്കുകൾ വളരെ അധികം അലട്ടിയ ഒരു സീസണാണിത്. ഇനിയുള്ള ശേഷിക്കുന്ന 3 മത്സരങ്ങളും വിജയിച്ച് മോശമല്ലാത്തൊരു സ്ഥാനത്ത് ടീം ഫിനിഷ് ചെയ്യണം എന്ന് മാത്രമായിരിക്കും ഇപ്പോൾ ആരാധകർ ആഗ്രഹിക്കുന്നത്. ഇതുവരെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡുമായി കേരള ബ്ലാസ്റ്റേഴ്സ് ഏറ്റുമുട്ടിയതിൻ്റെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിനാണ് മുൻതൂക്കം എന്നത് ആശ്വാസകരമാണ്. ഇതുവരെ നടന്ന 11 മത്സരങ്ങളിൽ നിന്ന് ബ്ലാസ്റ്റേഴ്സ് 5 എണ്ണം വിജയിച്ചപ്പോൾ 3 എണ്ണം മാത്രമാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് വിജയിക്കാൻ കഴിഞ്ഞത്. 3 മത്സരങ്ങൾ സമനിലയിൽ അവസാനിച്ചു. പക്ഷേ ഏറ്റവും അവസാനം ഇരു ടീമുകളും തമ്മിൽ ഏറ്റുമുട്ടിയ 3 മത്സരങ്ങളിൽ ഒന്നിൽ പോലും ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവസാനത്തെ 2 മത്സരങ്ങൾ സമനിലയിൽ അവസാനിച്ചപ്പോൾ അതിന് മുമ്പ് നടന്ന മത്സരം 2-1 ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടു. ഈ സീസണിൽ ഇരു ടീമുകളും തമ്മിൽ കൊച്ചിയിൽ വെച്ച് ഏറ്റുമുട്ടിയപ്പോൾ 1-1 സമനിലയിലാണ് ആ മത്സരം അവസാനിച്ചത്. അന്ന് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പെനാൽറ്റിയിലൂടെ ബാർത്താലമിയോ ഒഗ്ബച്ചയാണ് ഗോൾ നേടിയത്. ഏതായാലും ഒഗ്ബച്ചയുടെ പ്രകടനം തന്നെയായിരിക്കും അടുത്ത മത്സരത്തിലും ബ്ലാസ്റ്റേഴ്സിന് പ്രതീക്ഷ നൽകുന്ന കാര്യം. ഒപ്പം റാഫേൽ മെസ്സി ബൗളിയും മോശമല്ലാത്ത പ്രകടനം നടത്തുന്നുണ്ട്. കൂടുതൽ മികവോടെ മോശമല്ലാത്തൊരു പ്രകടനം കാഴ്ചവെച്ച് പരാജയപ്പെടാതെ വിജയിച്ചുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് തിരിച്ചു വരണേ എന്ന പ്രാർത്ഥനയിലാണ് ഇപ്പോൾ ആരാധകരുള്ളത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.